നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർക്കിടകത്തിന്റെ വറുതിയും ദുരിത പെയ്ത്തും തീർന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ചിങ്ങമാസം പിറക്കാൻ പോവുകയാണ് സമൃദ്ധിയുടെ പൊൻ ചിങ്ങപ്പുലരിയാണ് പതിനേഴാം തീയതി അതായത് വരുന്ന ശനിയാഴ്ച നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഈ ഒരു ചിങ്ങമാസം ഒന്നാം തീയതി രാവിലെ ഞാൻ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെയ്യണേ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ആ ദിവസം ആരംഭിക്കുന്നത് ഒരു പുതുവർഷ പുലരി ആരംഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ വർഷം മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും സമാധാനവും സന്തോഷവും വന്ന് നിറയുന്നതായിരിക്കും ഒരു വർഷത്തെ ഫലം തരുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇതിലെ ആദ്യത്തെ കാര്യമാണ് കണി കാണുക എന്ന് പറയുന്നത് ഏതൊരു മലയാള മാസം ഒന്നാം തീയതിയും കണി കാണുക എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് പ്രത്യേകിച്ചും മേടമാസം ഒന്നാം തീയതി അതായത് വിഷുവിനും അതുപോലെ തന്നെ ആണ്ടുപിറപ്പ് ഒന്നാം തീയതിയായ ചിങ്ങം ഒന്നാം തീയതിയും കണി കാണുന്നത് ഏറ്റവും വിശേഷമാണ് ഈ രണ്ട് ദിവസങ്ങളിൽ കണി കാണാൻ കിട്ടുന്ന അവസരം രാവിലെ കണി കണ്ട് ഐശ്വര്യം നേടാനുള്ള അവസരം വിട്ടുകളയരുത് എന്നുള്ളതാണ് അപ്പൊ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം ഏത് വസ്തുവാണ് കണി കാണേണ്ടത് എങ്ങനെയാണ് കണി കാണേണ്ടത് എന്നുള്ളത് ആദ്യമായിട്ട് മനസ്സിലാക്കണം രാവിലെ ഉറക്കം എഴുന്നേറ്റാൽ ഒന്നുകിൽ ഗൃഹനാഥൻ ചെയ്യാം അല്ലെങ്കിൽ ഗൃഹനാഥ ചെയ്യാം രാവിലെ ഉറക്കം എഴുന്നേറ്റ് നേരെ പോയി കുളിച്ച് ശുദ്ധിയായി മറ്റു കാര്യങ്ങളിൽ ഒന്നും ഇടപെടാതെ നേരെ തന്നെ വന്ന് നിലവിളക്കിന് തിരികൊളുത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം നിലവിളക്കിന് തിരികൊളുത്തിയിട്ട് വീടിൻ്റെ പ്രധാന വാതിൽ മലർക്ക തുറന്നിടണം എന്നുള്ളതാണ് പൂജാമുറിയും അതുപോലെ തന്നെ വീടിൻ്റെ പ്രധാന വാതിലും മലർക്ക തുറന്നിടണം തുറന്നിട്ടിട്ട് വീടിൻ്റെ ഉമ്മറത്ത് അതായത് വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ മുൻഭാഗത്തായിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു നെൽക്കതിർക്കുല അത് ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ചു കൊണ്ടുവന്നതോ അതല്ലെങ്കിൽ കടകളിൽ നിന്ന് മറ്റും വാങ്ങാൻ ലഭിക്കും അങ്ങനെയാണെങ്കിലും ഒരു നെൽകതിർക്കുല തൂക്കണം എന്നുള്ളതാണ് ആ ചിങ്ങപ്പുലരിയിൽ സമൃദ്ധി നമ്മളുടെ വീട്ടിലേക്ക് കടന്നു വരുന്നതിന് തുല്യമാണ് ഈ നെൽക്കതിർക്കുല തൂക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ അന്വേഷിച്ചാൽ മതി നിങ്ങൾക്ക് ഇത്തരത്തിൽ പുത്തരി നെൽക്കതിർക്കുല ലഭിക്കുന്നതായിരിക്കും ആ ഒരു നെൽക്കതിർക്കുല കൊണ്ടുവന്ന് വീടിന്റെ മുൻഭാഗത്ത് തലേന്നേക്ക് വാങ്ങിവെക്കാം പ്രശ്നമൊന്നുമില്ല രാവിലെ എടുത്ത് ഏറ്റവും മനോഹരമായിട്ട് ചിങ്ങ ഒന്നാം തീയതി രാവിലെ വീടിന്റെ ആ പൂമുഖത്ത് വീടിന്റെ ആ തിരു മുൻപിൽ തൂക്കുക എന്നുള്ളതാണ് ഇനി വീടിന്റെ മുമ്പിൽ തൂക്കാൻ ഇടമില്ലാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ പൂജാമുറിയിൽ തൂക്കിയാലും മതി എന്നുള്ളതാണ് പൂജാമുറിയിലേക്ക് കയറുന്നിടത്ത് അല്ലെ വിളക്ക് വെക്കുന്നിടത്ത് ഏറ്റവും മനോഹരമായി കൊണ്ടുവന്ന് തൂക്കുകയോ ഇനി തൂക്കാനിടയില്ലെങ്കിൽ അവിടെ വയ്ക്കുകയെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ശേഷം വീട്ടിലെ ഓരോ അംഗങ്ങളെയും വിളിച്ചുകൊണ്ട് വന്ന് രാവിലെ വിളക്ക് തൊഴിച്ച് ഈ കണി കാണിക്കുക നിലവിളക്ക് തൊഴുത് നേരെ കൊണ്ടുപോയി ആ സൂര്യപ്രകാശം അടിക്കുന്ന ആ പ്രഭാതം ഇങ്ങനെ തുളുമ്പി നിൽക്കുന്ന ആ നെൽക്കതിർക്കുല ഇങ്ങനെ കാണിക്കുക നേരം വെളുത്ത് വരുന്നുണ്ടേ ഉള്ള ഉണ്ടാവുള്ളൂ പക്ഷെ ആ കതിർക്കുല രാവിലെ തന്നെ എഴുന്നേറ്റ് വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും കണി കാണുക എന്നുള്ളതാണ് ഇതിൽപരം ഒരു ഐശ്വര്യം നിങ്ങൾക്ക് വേറെ വരാനില്ല ഏറ്റവും നല്ല കാര്യമാണ് ഇനി നെൽക്കതിർക്കുല എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല ശരിയല്ലേ എല്ലാവർക്കും അത് ലഭിക്കണമെന്നില്ല അങ്ങനെയാണെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല ഞാൻ പകരം അതിന് പകരം തുല്യ ഫലം കിട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം വേറെ ഒന്നും വേണ്ട വീട്ടിൽ ചെറിയ അതായത് നമ്മുടെ ഈ പറയുണ്ടല്ലോ ഗ്ലാസിന്റെ സൈസിലുള്ള പറ ആ പറയുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി ആ പറ ഇല്ല എന്ന് വെച്ചുകൊള്ളട്ടെ മൊന്ത ഉണ്ടാകുമല്ലോ നല്ല ഒരു മൊന്ത വൃത്തിയുള്ള കഴുകി ശുദ്ധിയാക്കി എടുക്കുന്ന ഒരു മൊന്തയോ അല്ലെങ്കിൽ ഒരു പറയോ എടുക്കുക കുറച്ച് നെല്ല് വാങ്ങി വെച്ചേക്കുക തലേന്ന് തന്നെ കടകളിൽ നിന്നോ മറ്റോ കുറച്ച് നെല്ല് വാങ്ങി വെച്ചേക്കുക ആ നെല്ല് ഒരു പറയിൽ വെക്കുന്ന പോലെ ഒരു പറ നെൽപ്പറ സമർപ്പിക്കുന്ന പോലെ നിറച്ചു വെച്ച ആ നിലവിളക്കിന്റെ മുന്നിൽ ഭഗവാന്റെ ചിത്രോ വിഗ്രഹം ഉണ്ടെങ്കിൽ അതിന്റെ മുന്നിലായിട്ട് വെച്ച് ആ നിലവിളക്കിന് അഞ്ച് തിരിയിട്ട് കത്തിച്ച് ആ നെൽപ്പറ കണി കാണുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഐശ്വര്യ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല ഇനി കതിർക്കുല കിട്ടിയില്ല എന്ന് കരുതി വിഷമിക്കേണ്ട കാര്യവേ ഇല്ല ഒരു ഇത്തരത്തിൽ നെൽപ്പറ കണി കണ്ടുകൊണ്ട് ഒരു മൊന്തയിലായാലും നെല്ല് നിറച്ചു വെച്ചുകൊണ്ട് ആ സമൃദ്ധി കണ്ടുകൊണ്ട് രാവിലെ കണി കണ്ടുണരുക എന്നുള്ളതാണ് ഇത് തലേന്നെ തയ്യാറാക്കി വെക്കാം രാവിലെ വന്ന് നിലവിളക്കിന് തിരിതെളിയിച്ച് അത് ഏറ്റവും മനോഹരമായിട്ട് ആ നെൽക്കതിരിൽ ആ നമ്മളുടെ ആ സൂര്യപ്രഭയുള്ള ആ തിരിനാളം മഹാലക്ഷ്മി കത്തുന്നത് കണ്ട് ആ ഒരു തിളക്കം കണ്ട് കണി കണ്ടുണരുക എന്നുള്ളതാണ് ഇനി നെല്ല് കിട്ടാത്തവരുണ്ടെന്നിരിക്കട്ടെ ഇനി നെല്ലും കിട്ടുന്നില്ല എന്നിരിക്കട്ടെ ഒരു ഒരു ചിലർ പറയാം അയ്യോ നെല്ല് കിട്ടുന്നില്ല കതിർക്കുല കിട്ടുന്നില്ല ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ ഒരു മഞ്ഞൾപ്പറ ഉണ്ടാക്കിയെങ്കിലും അത് കണി കാണുക എന്നുള്ളതാണ് എങ്ങനെയാണ് മഞ്ഞൾപ്പറ ഉണ്ടാക്കുന്നത് ഒരു മൊന്തയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ മഞ്ഞൾ കഷ്ണങ്ങൾ ഉണക്കമഞ്ഞൾ നിറച്ച് വെച്ച് ആ നല്ല സൂര്യ കൂടിയിരിക്കുന്ന ആ മഞ്ഞൾ നിലവിളക്കിന് മുന്നിൽ വെച്ച് രാവിലെ എഴുന്നേറ്റ് വന്ന് നിലവിളക്കിന് തിരികൊളുത്തി അത് കണ്ടു തൊഴുത് കുടുംബക്കാരെ എല്ലാം വിളിച്ച് അത് കാണിച്ച് തൊഴിച്ച് രാവിലെ എല്ലാവർക്കും ഐശ്വര്യം വിതറുക എന്നുള്ളതാണ് ഞാൻ ഇത്രയൊക്കെ ഓപ്ഷൻസ് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഐശ്വര്യം നേടാനാകുന്ന സകല രീതിയും പറഞ്ഞു തരികയാണ് ഇത് നമുക്ക് ഒരു വർഷത്തെ ഫലം കൊണ്ടുവരുന്ന കാര്യമാണ് ഒരു വസ്തു കിട്ടിയില്ല എന്ന് കരുതി നമ്മളുടെ സാഹചര്യം മോശമാണെന്ന് കരുതി നമുക്കത് വാങ്ങാനുള്ള ശേഷിയില്ല എന്ന് കരുതി നഷ്ടപ്പെട്ടു പോകരുത് ഈ പറഞ്ഞതിൽ ഏതെങ്കിലും നിങ്ങളാൽ പറ്റുന്നത് ചെയ്യുക അതിൻ്റെ ഉയർച്ചയും ഐശ്വര്യവും നിങ്ങൾക്കുണ്ടാവും നന്നായി വരും എന്നുള്ളതാണ് അപ്പൊ ഇതാണ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കണി കാണുന്നത് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൈനീട്ടം കൊടുക്കുക വാങ്ങുക എന്ന് പറയുന്നത് എന്താണ് കൈനീട്ടം കൊടുക്കുക വാങ്ങുക ഒരു നാണയം സമൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ ധനത്തിന്റെ പ്രതീകമായ ഒരു നാണയം ഒരാൾ മറ്റൊരാൾക്ക് നൽകുക എന്ന് പറയുന്നത് ഒരാൾ മറ്റൊരാൾക്ക് നൽകുക എന്ന് പറയുമ്പം വീട്ടിലുള്ള അംഗങ്ങൾ പരസ്പരം നൽകുക രാവിലെ മറ്റേതൊരു സാധനം വാങ്ങുന്നതിന് മുമ്പും അതായത് രാവിലെ ഉറക്കം എഴുന്നേറ്റ് കുടിക്കാൻ വെള്ളം വാങ്ങുന്നതിന് മുമ്പോ അല്ലെ കാപ്പിപാത്രം വാങ്ങുന്നതിന് മുമ്പോ ടി വിയുടെ റിമോട്ട് കൈമാറുന്നതിന് മുമ്പോ ഒക്കെ എഴുന്നേറ്റ് വന്ന് രാവിലെ ആ വിളക്ക് തൊഴുത് കൈനീട്ടം സ്വീകരിക്കുക പണം സ്വീകരിച്ചുകൊണ്ട് മഹാലക്ഷ്മിയെ കയ്യിൽ വാങ്ങിക്കൊണ്ട് ദിവസം ആരംഭിക്കുക എന്ന് പറയുന്നത് ഈ കണി കാണാനായിട്ട് നമ്മൾ അതായത് നമ്മൾ കണിയെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ നിർബന്ധമായിട്ട് ഈ കൈനീട്ടം കൊടുക്കുക കൈനീട്ടം കൊടുക്കുന്ന സമയത്ത് ഒരു രൂപ നാണയം കുറച്ച് നെല്ലുണ്ടെങ്കിൽ ആ അവിടെ വെച്ചിരിക്കുന്നതിന് കുറച്ച് നെല്ല് ഒരു ഒരു നുള്ളു പൂക്കള് അതായത് ഒരു അല്പം പൂക്കള് ഇത് മൂന്നും കൂടെ എടുത്തു വേണം ഈ കൈനീട്ടം വാങ്ങുന്ന വ്യക്തിയുടെ കയ്യിലേക്ക് കൊടുക്കാൻ എന്ന് പറയുന്നത് ഇത് മൂന്നും കൂടെ കൊടുക്കുക നെല്ല് കുറച്ച് നെല്ല് ആ ഒരു രൂപ നാണയം കൈനീട്ടം കൊടുക്കാനായിട്ട് തലേന്നേ ചില്ലറ മാറി വെച്ചിരിക്കുന്ന നാണയം കൂടാതെ ഒരു ഉരുനുള്ളു പൂക്കൾ ഇത് മൂന്നും കൂടെ കൈനീട്ടം വാങ്ങുന്ന സ്വീകരിക്കുന്ന ആളുടെ കയ്യിലേക്ക് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് മഹാലക്ഷ്മിയെ മനസ്സിൽ ധ്യാനിച്ച് നൽകുക എന്നുള്ളതാണ് വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക മുതി മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഉത്തരവാദിത്തം പ്രാധാന്യം ഏറ്റെടുത്ത് തലേന്നേ ചില്ലറ മാറി വെച്ച് മക്കൾക്കൊക്കെ കൊടുത്ത് അവരെയൊക്കെ അനുഗ്രഹിക്കുക നന്നായി വരും എല്ലാം കൊണ്ടും ഐശ്വര്യമായിരിക്കും ഫലം എന്ന് പറയുന്നത് അപ്പൊ തലേന്നേ ഇതിനെല്ലാം ഈ കൈനീട്ടം കൊടുക്കാനുള്ളതും കണി ആയിട്ട് വെക്കാനുള്ളതും തലേന്ന് തന്നെ രാത്രി തന്നെ എല്ലാം ഒരുക്കി വെച്ചിട്ട് നമ്മൾ വിഷുവിന് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ പോയി കിടക്കുക വിഷുവിനുള്ള അത്ര ഒരുക്കില്ലെന്നേ ഉള്ളൂ പക്ഷേ തുല്യ പ്രാധാന്യമുള്ള ദിവസമാണ് ഈ ഒന്നാം തീയതി ചിങ്ങം ഒന്നാം തീയതി എന്ന് പറയുന്നത് അപ്പൊ ഇത് ചെയ്തോളൂ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ചോദിച്ചോളൂ മറുപടി പറയാം എല്ലാവരെയും ജഗതീശ്വരനെ അനുഗ്രഹിക്കട്ടെ മനസ്സിൽ തട്ടിപ്പറയുന്നു നന്നായി വരട്ടെ നന്ദി നമസ്കാരം